ലൈഫിൽ സി ബി ഐ അന്വേഷണത്തിന് തടയിടാൻ ഓർഡിനൻസ് വേണ്ടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ബാബറി മസ്ജിദ് വിധി ഉയർത്തി കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ പ്രചാരണം നടത്തും. ഐഫോൺ വിവാദത്തിൽ പ്രതികരണം കരുതലോടെ മതിയെന്നും സെക്രട്ടേറിയറ്റിൽ ധാരണയായി വിവരങ്ങളുമായി കെ ജി കമലേഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. കമലേഷ്, ഇന്ന് സി പി എം സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്ന തീരുമാനങ്ങൾ ഏത് രീതിയിലാണ്, എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? അമിന, പ്രധാനമായും ഇപ്പോൾ ലൈഫ് ഇടപാടിലെ സി ബി ഐ അന്വേഷണത്തിനെതിരെ സർക്കാർ ഹൈക്കോടതി സമീപിച്ചിരിക്കുന്നത്. ഇതിനിടെ ഓർഡിനൻസ് ഇറക്കാനുള്ള ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നു, അത് പ്രതിപക്ഷ നേതാവ് തന്നെ പരസ്യമാക്കിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഓർഡിനൻസ് വേണ്ട എന്നുള്ളതാണ് സി പി എം സെക്രട്ടറിന്റെ ഒരു പൊതുധാരണ. ഓർഡിനൻസ് ഇറക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള വിവർത്തനങ്ങൾക്കിടയാക്കും എന്നുള്ളതുകൊണ്ട് ഓർഡിനൻസ് വേണ്ട എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടറിന്റെ ഒരു നിലപാട്. ഇപ്പോൾ ഏറ്റവും അധികം വിവാദമായത് ലൈഫ് മിഷനിൽ പ്രതിപക്ഷ നേതാവിനെ കൂടി വിവാദങ്ങളിലേക്ക് വലിച്ചെടുക്കപ്പെട്ടുകൊണ്ട് യൂണിടാക് എം ഡി സന്തോഷ് ഈപ്പന്റെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. സ്വപ്ന നിർദ്ദേശ പ്രകാരം ഐഫോൺ പ്രതിപക്ഷ നേതാവിന് നൽകി, ഉപഹാരമായി നൽകി എന്നുള്ള വിവാദം. പക്ഷെ അതിൽ നേരിട്ടുകൊണ്ട് ഈ വിവാദം ഏറ്റെടുക്കേണ്ട എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റിന്റെ ഒരു പൊതു നിലപാട്. അതേസമയം തന്നെ സൈബർ ഇടത്തിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കാം. ആരോപണം വ്യക്തിപരമായ ആയതുകൊണ്ടാണ് കരുതലോടെ മാത്രം ഇടപെടൽ മതി എന്നുള്ള നിലയിലേക്ക് എത്തിയത്. അതേസമയം ബാബറി മസ്ജിദ് വിധി പരമാവധി ഒരു രാഷ്ട്രീയ ആയുധമാക്കാനും സംസ്ഥാന സെക്രട്ടറി തീരുമാനിച്ചിട്ടുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസികളുടെ ഇരട്ടത്താപ്പുകളും പൊള്ളത്തരവും തുറന്നു കാണിക്കാനുള്ള പ്രചരണങ്ങളായിരിക്കും സി പി എമ്മിന് ശക്തമാക്കുക. അമീന.